ആർഷഭാരത ഭൂവിൽ ക്രിസ്തുനാഥന്റെ തിരുസഭയ്ക്ക് അടിത്തറ പാകിയ ഈശോയുടെ അരിമ ശിഷ്യൻ മാർ തോമസ് ലിഹായുടെ ഓർമ്മദിനം ദുക്രാന തിരുനാൾ. സീതാമൗണ്ട് സെന്റ് ജോസഫ് സൺഡേ സ്കൂളിന്റെ ദുക്രാന തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഭാരതം കതിരു കണ്ടു ഭൂമുഖം തെളിവ് കണ്ടു മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു Yeah.
ശരീരം എപ്പോഴും വെളിച്ചം പരത്തുന്ന ഒരു ദീപനാളമുണ്ട്, ഒളിമ്പിക്സ് ദീപശിഖ. ആ സ്വർണ പ്രകാശമാണ് ഓർമ്മകളുടെ ചെപ്പ് കൊടുത്തുന്ന ഓരോ കായിക താരത്തിനും കരുത്തും കായിക ശേഷിയും പകരുക. ആ തിരുനാളം അവിടെ കത്തിച്ചെത്തിക്കുന്നത് മത്സരങ്ങളുടെ മാതൃഭവനമായ ഒളിമ്പിക്സ് ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ കത്തി നിൽക്കുന്ന കെടാവിളക്കിൽ നിന്നും പകർത്തിയെടുക്കുന്ന ദീപശിഖ കൈമാറി കൈമാറി അവസാനം ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ എത്തിക്കുന്നു. ഓരോ കായിക താരത്തിനും ഉണർവ് നൽകിക്കൊണ്ട് അതവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. കാൽവരിയിലെ കെടാവിളക്കിൽ നിന്നും കത്തിച്ചെടുത്ത ഒരു ദീപശിഖയുണ്ട്. അതുമായിട്ടാണ് തോമസ് ലീഗ കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയത്. അറിയാം ദുക്രാന തിരുനാളുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങൾ. വിശ്വാസം കൊണ്ടു നിറഞ്ഞ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ച തോമസ് ലീഹായാണ് ക്രിസ്തുവർഷം ആദ്യ ശകതത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചത്. അദ്ദേഹം 1752 മുസിരിസ് തുറമുഖത്ത് കപ്പലിറങ്ങി എന്നാണ് പാരമ്പര്യം. തെക്കേ ഇന്ത്യയിലെ സുദീർഘമായ 20 വർഷങ്ങളിലെ പ്രേക്ഷിത വേലയുടെ അവസാനം അദ്ദേഹം തമിഴ്നാട് പ്രദേശത്തേക്ക് നീങ്ങി. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അനേകർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നത് കണ്ട മറ്റ് മതനേതൃത്വം അദ്ദേഹത്തെ വകവരുത്തുവാൻ തക്കം പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1772 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് പ്രാർത്ഥനയിലായിരുന്ന തോമസ് ലീഹായെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തി മാരകമായി മുറിവേറ്റ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. ജൂലൈ 3 ദുക്രാന തിരുനാൾ എന്ന പേരിൽ ഭാരത ക്രൈസ്തവ സമൂഹം ഇതിന്റെ ഓർമ്മ ആചരിക്കുന്നു. ദുക്രാന എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ജൂലൈ 3 ദുക്രാന തിരുനാൾ ആചരണം ആഗോള സഭയ്ക്ക് സുറിയാനി സഭ നൽകിയ സംഭാവനയാണ്. കാരണം അറിയാമോ? ആഗോള സഭയ്ക്ക് സുറിയാനി സഭ നൽകിയ ഒരു സംഭാവനയാണ് ജൂലൈ 3 ദുക്രാന തിരുനാൾ ആചരണം. 1960 വരെ ലത്തീൻ സഭകൾ ഉൾപ്പെടെയുള്ള സഭകൾ ഡിസംബർ 21 തോമസ് ലീഹായുടെ മരണത്തിരുനാൾ ആചരിച്ചിരുന്നത്. തോമസ് ലീഹായുടെ തിരുശേഷിപ്പ് മൈലാപ്പൂരിൽ നിന്നും ഇതേസ പട്ടണത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചതിന്റെ ഓർമ്മയായിട്ടാണ്. പുതിയ പേരോ സുലഹദോസിന് ശേഷം മത്തോമ നുസ്രാണികൾ ലത്തീൻ ക്രമം അനുസരിച്ചാണ് തോമസ് ലീഹായുടെ തിരുനാൾ ആചരിച്ചിരുന്നതെങ്കിലും ജൂലൈ 3 ദുക്രാന തിരുനാളിനോടുള്ള അവരുടെ ഹൃദയബന്ധം തുലോം കുറിക്കുവാൻ പുതിയ ആചാരങ്ങൾക്കോ ആൾക്കാർക്കോ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഒടുവിൽ 1960 റോമൻ കത്തോലിക്ക സഭ അവരുടെ ലിറ്റർജിക്കൽ കലണ്ടർ പരിഷ്കരിച്ച വേളയിൽ ഡിസംബർ 21 നടത്തിക്കൊണ്ടിരുന്ന തിരുനാൾ ഉപേക്ഷിച്ച് മത്തോമ നസ്രാണികൾ പരമ്പരാഗതമായി ആചരിച്ചുകൊണ്ടിരുന്ന ജൂലൈ 3 ദുക്രാന തിരുനാളായി ആചരിക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നസ്രാണി പാരമ്പര്യം സഭയുടെ സാർവത്രിക പാരമ്പര്യമായി തീർന്നു. തോമസ് ലീഹ ഭാരതത്തിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പരമ്പരാഗത വിശ്വാസം. നീരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂർ, പാലിയൂർ എന്നിവയാണ് 7 സ്ഥലങ്ങൾ. ഇതുകൂടാതെ മാർത്തോമസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളി തിരുവിതാംകോട് അരപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനെ അക്ഷരാർത്ഥി പള്ളികളുടെ നിർമ്മാണമായി കരുതരുത്. ഈ 7 സ്ഥലങ്ങളിലും മാർത്തോമസ് ലീഹ വിശ്വാസ സമൂഹത്തിന് അടിത്തറയിട്ടു എന്ന് വേണം നാം ഇതിൽ മനസ്സിലാക്കേണ്ടത്. തോമായയുടെ നടപടികൾ അതെന്താണെന്നറിയാം. തോമസ് ലീഹയെ കുറിച്ച് വളരെ ഏറെ വിവരങ്ങൾ നൽകുന്ന ഒരപ്പുറമാണ് ഈ ഗ്രന്ഥമാണ് തോമയുടെ നടപടികൾ. തോമസ് ലീഹ എങ്ങനെയാണ് ഭാരതത്തിലേക്ക് വന്നതെന്നും സുവിശേഷം പ്രസംഗിച്ചതിനെയും രക്തസാക്ഷിയായതിനെയും കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. പുരാതന പാട്ടുകളും മാർഗംകളി പരിചയക്കുട്ടികളിൽ തുടങ്ങിയ കലാരൂപങ്ങൾ തോമസ് ലീഹയുടെ ഭാരത പ്രേക്ഷിതത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. സീറോ മലബാർ സഭയും തോമസ് ലീഹായും തമ്മിലുള്ള ബന്ധം ഇനിയും തിരിച്ചറിയാത്ത നസ്രാണി സഹോദരങ്ങൾ അറിയാൻ. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലെ സ്വയം അധികാരമുള്ള ഒരു പൗരസ്ത്യ സഭയാണ് സീറോ മലബാർ സഭ, അഥവാ മലബാർ സൂര്യനെ കത്തോലിക്ക സഭ. ആഗോള കത്തോലിക്ക സഭയുടെ 24 സ്വയം അധികാര പൗരസ്ത്യ സഭകളിൽ ഏറ്റവും വലിയ 2 വ്യക്തി സഭയാണ് സീറോ മലബാർ സഭ. തോമസ് ലീഹായിൽ നിന്ന് വിശ്വാസ പൈതൃകം സ്വീകരിച്ച മാർത്തോമ നസ്രാണികളുടെ പിൻതലമുറയിൽപ്പെടുന്ന ഒന്നാണ് നാം അംഗങ്ങളായിരിക്കുന്ന സീറോ മലബാർ സഭ. 2017 വരെയുള്ള കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമായി 50 വിശ്വാസികളാണ് സീറോ മലബാർ സഭയിലുള്ളത്.
ആശ്വാസനം തരുവാൻ അരികിൽ വരാമോ യേശുവേ, അമ്മ തരുമ്പോൾ സ്നേഹം തരുവാൻ സാരെ വരാമോ. സത്യവിശ്വാസം
അധികാര വൃന്ദത്തെ തെല്ലും ഭയക്കാതെ കർത്താവിൻ കൂടെ മരിക്കാൻ ആശിച്ചവൻ. Thank you.
ആശംസകൾ. അനന്തമ
സ്വാഗതം. ഒരു കുരുന്ന് ഭയത്തേരെ നൊമ്പരമാണ് ഞാനോട് ഒരു കൊച്ചു മോണയച്ചിലൂടെ അവതരിപ്പിക്കുന്നത്. ഒരു മണിക്കൂറായതിലൂടെ ഞാൻ ഒരു ഗ്ലാസ് ചായ ചെച്ചിട്ട് എന്നാ മനുഷ്യ അവിടെ കിടന്ന് തൊള്ളു തീർക്കുന്നത്? ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തന്നെ അങ്ങ് എടുത്ത് കുടിച്ചൂടെ? അവിടെ ദത്തേശപ്പിട്ട് എന്ത് എടുക്കുക? ആഹാ, ഇതായിരുന്നുല്ലേ നിന്റെ പണി. ഞാൻ കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നു, ഈരായിട്ട് നിനക്ക് എന്താ ഒരു വില്ല ഒഴുക്കൊക്കെ? അമ്മ അമ്മ, ഇത് കണ്ടു മെനിസ്ക്, എനിക്ക് സ്കൂളിൽ നിന്നേറ്റ ട്രോഫി. മാ നിൽക്കടിയോട്. ഞാൻ എത്ര സന്തോഷത്തോടെ അമ്മേനെ കണിക്കാൻ ഓടി വന്ന. അമ്മ ഇന്ന് നോക്കിയത് പോലുമില്ല. അച്ഛ അച്ഛ, ഇത് കണ്ട എനിക്ക് സ്കൂളിൽ നിന്നേറ്റ ട്രോഫി. ആന കാൽക്കെന്നെ അടിക്കാൻ നിന്റെ ചേരക്കാരി. മാ നിൽക്കടിയോടെ. അതെ, മുമ്പ് ഒന്ന് നിങ്ങൾക്ക് എന്തോന്നും മനസ്സിലായെന്നാ പറഞ്ഞ്. മനസ്സിലായി തന്നെ ടീം ആയിപ്പോയി. ഞാൻ എനിക്കിഷ്ടമുള്ള ചേ താനാരോ ചോദിക്കാൻ കല്യാണം കഴിച്ചെന്ന് കരുതിയത് എന്റെ അടമയെന്ന പോലെ ഞാൻ. അഹങ്കാരി, നിന്റെ അഹങ്കാരി ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എന്റെ തല്ലിയല്ലേ? നിങ്ങളുടെ കൂടെയാണ് കുറുത് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് കൂടുതൽ വെച്ച് കാണാം. ആഹാ, അങ്ങനെ അങ്ങ് പോകാന്ന് വരട്ടെ. ഞാൻ കുറച്ചു നാളെ ആലോചിക്കുന്നു. നമുക്ക് ഇന്ന് തന്നെ വക്കീലെ കണ്ട് ഡൈവോഴ്സിന് ഒപ്പിച്ചു വാങ്ങാം. പക്ഷേ ഒരു കാര്യം, മുളൂത്തെ ഞാൻ എടുക്കും. അങ്ങനെ മുളൂത്തേനും കൊണ്ട് പോകാന്ന് കരുതണ്ട. ഞാൻ ചത്താലും വിറ്റ് തരില്ല. നീ തന്നെ എടുത്തോ, ആർക്ക് വേണ അസുത്തിനെ? ആഹാ, നിങ്ങളുടെ മനസ്സിലെ മനസ്സിരിപ്പ് അങ്ങനെയാലേ? അങ്ങനെ അങ്ങ് സുഖിക്കാ എന്ന് കരുതണ്ട. താൻ തന്നെ എടുത്തോ തന്റെ പുന്നാര മോളെ. അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഈ ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞ എന്താ? ഇനി ആരായിരിക്കും ഉടുപ്പും ബാഗൊക്കെ മേടിച്ചത്? ആരേനെ എന്നെ സ്കൂളിലൊക്കെ ഒരുക്കി വിടും? ഞാൻ ഇനി എവിടെ കിടക്കും? എനിക്ക് പേടിയാണ്. അച്ഛനും എന്നെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. താങ്ക് യു ഓൾ. அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத, அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது. சூப்பர் நேச்சுரல் ஆண்டு. ഏവർക്കും
മൂന്ന് സഭാദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. ഇപ്പോഴും നമ്മിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത ഈ ദിനത്തെ പറ്റി ചിന്തിക്കുന്നത് വരും തലമുറയ്ക്ക് അത്യാവശ്യമാണ്. കുടുംബനാഥന്റെ ഓർമ്മ ദിനത്തിൽ മക്കളെല്ലാവരും ദേവാലയത്തിലെത്തുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. തോമസ് ലീഹായുടെ ഓർമ്മ ദിനത്തിൽ അന്നത്തെ ആർച്ചുഷപ്പായ മറവർക്ക് വിജയത്തിൽ പിതാവ് അനുസ്മരിച്ചതും ഈ പാരമ്പര്യം തന്നെയായിരുന്നു. ഒത്തൊരുമയോടെ ഒരു കുടുംബമാകുക എന്നാണ് സഭാദിനത്തിന്റെ ലക്ഷ്യം. സഭയുടെ ഉന്നതത്തിൽ നമുക്ക് പങ്കുചേരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമുക്കും പോയി മരിക്കാം ഗുരുനാഥന്റെ സ്നേഹത്തിലറിയാം. Oh, my God.
സ്നേഹായി തോമസ് സ്നേഹായി അളവില്ല സ്നേഹവാശി കാണിച്ചവനേ രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായവനേ രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായവനേ തോമസ് സ്നേഹായി തോമസ് സ്നേഹായി തോമസ് സ്നേഹായി അളവില്ല സ്നേഹവാശി കാണിച്ചവനേ രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായവനേ രണ്ടാമനായി പിറന്നിട്ടും സ്നേഹത്തിൽ ഒന്നാമനായവനേ വിശ്വാസകാര്യത്തിൽ ഒന്നാമൻ ഒന്നാമൻ Ah!
ഓർക്കുന്നു. കാലടിയായി മലനാട്ടിൽ കാൽവരി സ്നേഹം തൂകീനി പ്രിയമോടെ തിരുനാമം ഞങ്ങൾ ഓർക്കുന്നു. ചേരും സുറിയാനി പൈതൃകം തിരമോടി നറുവണ്ണിൽ നാം ആഘോഷിക്കുന്നു. തിരുമാറി തിരച്ചേരും സുറിയാനി പൈതൃകം തിരമോടി നറുവണ്ണിൽ നാം ആഘോഷിക്കുന്നു. അരുവ ശിഷ്യനായ മാട്ടോമാരതഭൂവിന് രൂപ നൽകിയ ദാനം ും
അഹിതാത്മാ വിശുദ്ധ തോമസ് ലീഹാദ പരിശുദ്ധ തോമസ് ലീഹാ മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമസ് ലീഹാദ പരിശുദ്ധ തോമസ് ലീഹാ പൊന്നും